നമസ്കാരം, ഞാൻ മൃണാൾ. നാഗാലാൻഡിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തളിപ്പറമ്പിൻ്റെ കിഴക്ക് ഭാഗത്ത് പോകേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉച്ചയായപ്പോൾ തളിപ്പറമ്പിലെത്തി. തളിപ്പറമ്പിൽ നിതിൻ ഹോട്ടലുണ്ടല്ലോ. കുറേ നാൾ കൂടി എൻ്റെ ആഗ്രഹമാണ് ഇവിടുന്ന് എന്തൊക്കെ കിട്ടുമോ, ചിക്കനോ മട്ടനോ ബീഫോ എന്തൊക്കെ കിട്ടുമോ അതൊക്കെ വെച്ച് ഭക്ഷണം കഴിക്കണമെന്ന്. പഴയ നിരപ്പലകയൊക്കെ വെച്ചിട്ടുള്ള ചെറിയ റെസ്റ്റോറൻ്റാണ് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ചോറ് അതൊരു മാജിക് ആണെന്നാണ് കഴിച്ചവർ പറയുന്നത്. അപ്പോൾ ഉള്ളതെല്ലാം കുറച്ച് കുറച്ച് ഇങ്ങ് പോന്നോളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ബീഫ് തരാമെന്ന് പറഞ്ഞു, ചിക്കൻ തരാമെന്ന് പറഞ്ഞു, മട്ടനില്ല, കുഴപ്പമില്ല, നമുക്ക് വേറൊരു ദിവസം വരാമല്ല. നമ്മൾ ബീഫിലും ചിക്കനിലും തൃപ്തിപ്പെടാൻ തയ്യാറാണ്. ആ പ്ലേറ്റും അതിലേക്ക് കോരിയിടുന്നതൊക്കെ കണ്ട പണ്ട് കാലത്തല്ലേ എങ്ങനെ ഉണ്ടായിരുന്നേ. ഇപ്പോൾ ഇങ്ങനത്തെ പ്ലേറ്റുള്ള കടകളൊക്കെ ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. കുറച്ച് ക്വാണ്ടിറ്റി, നല്ല ചൂട്, നല്ല ടേസ്റ്റ്, ചെറിയ വില. ആ മീൻകറിയുടെ കളറ് കണ്ട, ആ മീൽസിനുള്ള മീൻകറിയുടെ. അപ്പോൾ എല്ലാം പൊതിഞ്ഞ് കെട്ടി മേടിച്ചിട്ടുണ്ട്, അയില മേടിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഇരുന്ന് കഴിക്കാനൊരു സ്ഥലം വേണമല്ലോ. ഇരുന്ന് കഴിക്കാൻ നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു പുഴക്കര സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്കൂടെ ഉള്ളിലേക്ക് പോകില്ലല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ മഴ പെയ്യുമ്പോൾ വെള്ളം പോകട്ടെ. ഏത് കറക്റ്റല്ലേ? ഒരാവശ്യമില്ല, വീട്ടിൽ നിന്ന് ചോറ് ഉണ്ടാ മതി. അൽഹംദുലില്ലാ. അച്ചാറ് കാബേജ് ഉപ്പേരി. ഇത് എന്തോ ഒരു പച്ചടിയാണ്. ഇത് സാമ്പാറായിരിക്കും, ഇത് മീൻകറി ആയിരിക്കും അല്ലേ? ഓക്കെ. And this is beef. ഇതെല്ലാം ഒരു പോക്കറ്റിലിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന അത്ര സൈസല്ലേ ഉള്ളൂ. സംഭവം സൂപ്പറാണ്. ഇതൊരു കുതിരയാണല്ലോ. നിങ്ങൾ ഈ കുതിരക്കാരനെ തുറന്നാൽ അയില ഉസാർ. നല്ല കൊഴുത്ത സാമ്പാർ. ബീഫ് എരിവില്ല, നാടൻ ബീഫ്. ചുറ്റുള്ള മസാലയില്ലേ, എനിക്ക് ബീഫിന്റെ വിരലിന്റെ അറ്റത്ത് ഇപ്പൊ സ്മെൽ ചെയ്യാം. ചിക്കന്റെ ലിവറായിരുന്നു. കണ്ണൂർ സ്റ്റൈൽ സാമ്പാർ. ഒരു രസം മീൻ വെക്കാം. നല്ല കടുകിന്റെ ടേസ്റ്റും ഉഷാർ. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഈ ഇടയിൽ ഒരു പോള് നടത്തിയിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ ഇഷ്ടമല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ്? അതിനകത്ത് കുറേ പേര് റെസ്പോണ്ട് ചെയ്തത് നിങ്ങൾക്ക് ക്യാബേജ് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമല്ല.
ഈ മിക്സ് പീസസ് ഇട്ടിട്ട് ബീഫ് ഉണ്ടായത് വൻ സംഭവം. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഇറച്ചി മാത്രമല്ലാണ്ട് നേരത്തെ കടുകിന്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നു മറ്റേ സാധനം മിക്സ് ചെയ്തുകൊണ്ട് ഇത് പ്യുവറാ പൊട്ടി പൊട്ടി പോണ കണ്ട മോനെ എല്ലേ മാറിക്കും എല്ല് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇങ്ങ് പോകുന്നു ദ റോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൈഡി റോസ്റ്റിൻ്റെ എട്ടയിലുള്ളൊരു സാധനം ചിക്കനൊന്നും അങ്ങനെയൊന്നും ആരും വെക്കലില്ല ഇന്നത്തെ കാലത്ത് ഒരു കറിയായിട്ട് ലൂസായിട്ട് അല്ലെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തു ഇത് മെനക്കെട്ട് സമയെടുത്ത് വരട്ടി വരട്ടിയിട്ടുമല്ല ഇവന് ചിക്കൻ വരട്ടിയത് പോലും അല്ല റോസ്റ്റ് ചെയ്ത് ഓഫ് സഹിക്കൂല കേട്ടോ പറയാൻ വാക്കുകളില്ല ഒന്നുകൂടെ കഴിക്കട്ടെ മസാല ഇതിൻ്റെ മൂളി കിടന്നിട്ടേ ഇത് ചിക്കൻ്റെ കാലാമോലെ ചിക്കൻ ഉണ്ടല്ലോ സ്ട്രാറ്റോസ്ഫിയറൊക്കെ കടന്ന് മുകളിലേക്ക് അങ്ങ് പോയി ആ ലെവലാ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞ് സമാധാനിക്ക എന്റെ ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ചിക്കൻ ഭയങ്കര ഇഷ്ടാ ഇത്രയും നന്നാവെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വീട്ടിലോട്ട് മേടിച്ചാ എല്ല് കുടുങ്ങിയിട്ടുണ്ട് വേറെ ഉപ്പേരിയായിരുന്നെങ്കിൽ ഇപ്പൊ എടുത്ത് ഇവിടെ വെക്കാറുണ്ട് ക്യാബേജ് ആയത് പറഞ്ഞ അയ്യ ചേച്ചേ അടുത്തടുത്ത് ബീഫും ചിക്കനും വെച്ചിട്ട് ബീഫാണോ നല്ലത് ചിക്കനാണോ നല്ലതെന്ന് വ്യാകുലപ്പെടേണ്ട ഒരു ആശ്ചര്യപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതമല്ലേ അത്രയും കിട്ടുള്ള ചിക്കൻ മീൻ കറിയ ഇത്ര ആയസ് ഇരിക്കും കഴിക്കാതെ പോകുന്ന മോശമല്ലേ കളറൊക്കെ കണ്ട ഓ ആ കടയിൽ നിന്ന് തുറന്നിട്ട് വേണം അവിടെ പോയി ഇരുന്ന് കഴിക്കാൻ വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ സൈക്കിൾ അൺസൈക്കിൾ പണ്ടൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇങ്ങനെ പൊതിയിൽ ചോറ് മേടിച്ചു കഴിഞ്ഞാൽ ചോറ് വരെ ബാക്കി ഉണ്ടാവുക
കാലം മാറി കഥ മാറി.